blessing today. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாதாக. பிளஸ்ஸிங் டிவி எல்லாம் எங்களுக்கு மிகவும் ஆசீர்வாதமாக இருக்குது. விசேஷமாக அந்த ஸ்தோத்திர பலிகள் எங்களுக்கு குடும்பங்களுக்கு எங்களுக்கு ரொம்ப ஆசீர்வாதமாக இருக்குது, மிகவும் பிரோஜனமாக இருக்குது. விசேஷமாக அந்த வார்த்தைகள் கர்த்தருடைய வசனங்கள் அபிஷேகத்தில் நிறையும் போது மிகவும் வல்லமையாக இருக்குது. This program is sponsored by Welcome to Blessing Today. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു, അവരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് പലർ ചേർന്നാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്, അവരോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ട സ്പോൺസേഴ്സ്, പാർട്ട്നേഴ്സ്, വ്യൂവേഴ്സ് എല്ലാവരും ചേർന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കണ്ണൂരിൽ നിന്നുള്ള ഹന്ന ഇസ്ര ടോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, 3 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമായി കോൾ സെൻറ്ററിലും പ്രയർ കോൾ സെൻറ്ററിലും ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കർത്താവ് അവളെ നൽകിയതിനായി അതിനുവേണ്ടി കർത്താവ് ഞങ്ങൾ ഈ സമയത്ത് നന്ദി പറയുന്നു. അവൾക്ക് നല്ല ആരോഗ്യം നൽകണമേ, എല്ലാ അസുഖങ്ങളും അവളിൽ നിന്ന് മാറിപ്പോകട്ടെ, നല്ലൊരു ഫ്യൂച്ചർ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റുമാനൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ മുഴുവൻ കർത്താവ് ആരോഗ്യം നൽകി, അനുഗ്രഹങ്ങൾ നൽകി കർത്താവ് പ്രത്യേകിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു കർത്താവെ. രാജസ്ഥാനിൽ നിന്നുള്ള സണ്ണിക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബത്തിൽ കർത്താവ് കൊടുത്ത മക്കൾ സഞ്ജുവിനായി സിദ്ധിക്ക് വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ഭാവിയെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. ഡൽഹിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കാലിലെ ആ പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ല ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കേണ്ടതിനായി ഈ സമയത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുവല്ലയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സിസ്റ്റർ ലോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തനിക്ക് ആരോഗ്യം നൽകണമേ. ക്യാൻസറിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവെ നീ നൽകണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുന്നംകുളത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയിൽ അങ്ങ് അനുഗ്രഹങ്ങളെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പാലക്കാട് നിന്നും തൃശ്ശൂരേക്ക് തനിക്കൊരു ട്രാൻസ്ഫർ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ്, കോഴിക്കോട് നിന്നുള്ള പ്രേമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ പണികൾ പൂർത്തിയാകുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്ന് മാത്രമല്ല, തൻ്റെ ഇളയ മകന് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകാനായി ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് നിന്നുള്ള മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഒരു ഭവനം അങ്ങ് നൽകണമേ. അതുപോലെ ആ കുടുംബത്തെ മുഴുവൻ അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇന്നത്തെ ഓരോ സ്പോൺസറെയും കർത്താവ് തിരുനാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററുടെ പേര് മിനി തോമസ് എന്നാണ്. തന്നെ ഡൽഹിയിലാണ് ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലാണ്, നേഴ്സായിട്ടാണ്. ഇവിടെ അയിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ 25 വർഷമായിട്ട് ഡൽഹിയിലാണ്. ഓക്കെ. എന്ന് പറയുന്നത്, നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം എല്ലാ ദിവസവും കാണുന്നുണ്ട്. എനിക്ക് അതിൻ്റെ 1 വർഷമായിട്ട് എൻ്റെ സ്പോൺലൈറ്റ്സിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ട് മൂലം വളരെ ഭാരപ്പെടുന്നു. പ്രത്യേകിച്ച് പറയുന്നത്,
ശരീരത്തെല്ലാം വലിയ വേദനയാണ്. അതുപോലെ തന്നെ വലത്ത് കൈ ഉയർത്തുവാനോ അതുകൊണ്ട് തൻ്റെ വീട്ടിലെ ജോലികൾ പോലും ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല. അത്രമാത്രം ശരീരത്തിന് വേദനയും ആ കൈ അത്രമാത്രം വേദനയുമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം തൻ്റെ ഹസ്ബൻഡ് കൂടി ഇവിടെ തന്നെയാണ് സഹായിക്കുന്നത്. അത്ര അങ്ങനെ അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദാമ്യം ബ്രദർ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, മിനി എന്ന വ്യക്തി സ്പോണ്ടിലൈസ് അദ്ദേഹത്തിൻ്റെ ആ രോഗം സൗഖ്യമാവുന്നു. പേര് പറഞ്ഞ് ആ സമയത്ത് അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ പറയുന്നത് അന്നു മുതൽ ഒന്ന് രണ്ട് ദിവസം ആ ഒരു വേദന പോലെ ഫീൽ ചെയ്തു. പിന്നീട് ശരീരത്തിന് അത് ഒരു വേദനയും ഇല്ല. ആ കൈ ഉയർത്തി കൈകൊണ്ട് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. കർത്താവ് പൂർണ്ണമായും തന്നെ ആ സ്പോണ്ടിലൈസ് രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കി. എത്ര നാള് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്? ഒരു വർഷങ്ങളോളം ഉണ്ടായിരുന്നു വേദന സ്പോണ്ടിലൈറ്റിസിന്റെ. സൗഖ്യം കിട്ടുന്നത് എത്ര നാള് മുൻപാണ്? 6 months. 6 മാസമായി. ഞങ്ങൾ ഇപ്പോഴാണ് വെക്കേഷന് നാട്ടിൽ വന്നത്. ഓക്കെ. ഡൽഹിയിൽ വെച്ചാണ്? ഡൽഹിയിൽ ഏത് ഭാഗത്താണ് താമസിക്കുന്നത്? എയിംസിനടുത്ത്. ഓക്കെ. പ്രോഗ്രാം കണ്ട സമയത്ത് എന്താണ് സംഭവിച്ചത്? പേര് പറഞ്ഞെന്ന് പറഞ്ഞു ബ്രദർ പറഞ്ഞു, സിസ്റ്റർ മിനി എന്ന സഹോദരി സർവൈക്കൽ പ്രോബ്ലത്തിൽ ഭാരപ്പെടുന്നു, ദൈവം സൗഖ്യമാക്കുന്നെന്ന്. ഒരു 2-3 ദിവസം കൂടെ വേദന ഉണ്ടായിരുന്നു, പിന്നെ ഇന്നുവരെയും വേദന വന്നിട്ടില്ല. ഈ ഒരു വർഷം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്? ഈവൻ കോമ്പ് ചെയ്യാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു, മുടി ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെന്ത് ചെയ്യുമായിരുന്നു? ഓ മൈ ഗോഡ്, വെരി ഗുഡ് ഹസ്ബൻഡ്. മുടി ജീകി കൊടുത്തോണ്ടിരുന്നത് ഹസ്ബൻഡാണ്. സ്വന്തം മുടി കെട്ടിവെക്കാൻ പോലും ഈ സഹോദരിക്ക് പറ്റില്ലായിരുന്നു. അതുപോലെ ബ്രദർ സാം പറഞ്ഞു, വലത് കരത്തിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, സർവൈക്കൽ പ്രോബ്ലം. ഇതിൽ കൂട്ട് കൈയെ കൂടെ ഇതായിരുന്നു. ഓക്കെ. അതുകൊണ്ട് ഈ കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു. കഴുത്തിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് കൈയെ കൂടെ, കൈയിലൂടെ റേഡിയേറ്റ് ചെയ്തു. പെയിൻഫുൾ ആയിരുന്നു, കൈ ഉയർത്താൻ പറ്റില്ല. ഇതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ഒന്ന് പറയാമോ? ശേഷം എല്ലാ വീട്ടിലെ പണികളും ഞാൻ ചെയ്യും. ആക്ച്വലി ഈ 6 മാസമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, തന്നെത്താൻ മുടി ചെയ്യുന്നുണ്ട്. മോളുടെ ഏകദേശം ഒരു 8 കിലോ ഭാരമുള്ള ബാഗ് ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ്. ഓക്കെ. ഞാൻ അത് എടുത്തുകൊണ്ട് തേർഡ് ഫ്ലോറിൽ കയറും. എന്തെടുത്തുകൊണ്ട് പോകും? മോളുടെ ബാഗ്, സ്കൂൾ ബാഗ്. സ്കൂൾ ബാഗ് അത് അമ്മ എടുത്തുകൊണ്ട് ഇപ്പൊ 3-ാം നിലയിലേക്ക് തേർഡ് ഫ്ലോർ വരെ കയറും. എത്ര പേർ കേൾക്കുന്നുണ്ട്? ഈ രോഗം സൗഖ്യമായ ശേഷം ഈ ഹെവി ആയിട്ടുള്ള സ്കൂൾ ബാഗ് തേർഡ് ഫ്ലോർ വരെ എടുത്തുകൊണ്ട് പോകുന്നു. അത്രയും സൗഖ്യം കർത്താവ് കൊടുത്തു. ഇവരോട് എന്താ പറയാനുള്ളത് യേശുവിനെ കുറിച്ച്? എനിക്ക് ഞാൻ ഇന്നിവിടെ ആക്ച്വലി നാളെ ഞാൻ പോവാണ്. എനിക്ക് സാക്ഷ്യം ദൈവമഹത്വത്തെ ഉയർത്തുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ 6 മാസത്തിന് ശേഷം ഇത് സാക്ഷ്യപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. എല്ലാവർക്കും ഈവൻ ഡൽഹിയിലുള്ള ഒരുപാട് പേരെൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു പ്രോഗ്രാം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ടീം അംഗങ്ങളുടെ ആ ഒരു ഐ മീൻ എന്താ പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരിത്, പ്രത്യേകിച്ച് ബ്രദർ ഡാമിയൻ്റെ പ്രസംഗം, പ്രത്യേകിച്ചുള്ള വിഷയങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തുടർന്ന് നിങ്ങളുടെ ശുശ്രൂഷകൾ ഒത്തിരിയും പേർക്ക് വിടുതലിന് കാരണമാകട്ടെ, അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം ഓരോ ദിവസവും നടക്കുമ്പോൾ ചെറിയ ചിലവല്ല, വലിയ ചിലവാണ്. ആദ്യം ഇതിലോട്ട് എടുത്തിച്ചാടാൻ ഞങ്ങളിങ്ങനെ അറച്ചു നിന്നു. ഇത് ഡെയിലി ചെയ്യണ്ടേ? എങ്ങനെ നടക്കും? വല്ലാത്തൊരു തീരുമാനമെടുക്കാൻ വലിയൊരു പാടായിരുന്നു. അതിനുശേഷം കർത്താവ് ഒരു ഉറപ്പ് തന്നു, നോ ഐ വിൽ ബി ദയർ, ഐ വിൽ പ്രൊവൈഡ്. കർത്താവ് പറഞ്ഞത് കർത്താവ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത 100 കണക്കിന് സ്പോൺസേഴ്സ്, 90% സ്പോൺസേഴ്സിനെ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ അവർ സ്പോൺസർ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ ഓരോരുത്തരെ കർത്താവ് സൗഖ്യമാക്കുകയും മഹാത്ഭുതങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സ്പോൺസേഴ്സ്, താങ്ക് യു സ്പോൺസേഴ്സ്, താങ്ക് യു സ്പോൺസേഴ്സ്. കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. കർത്താവെ, ഈ മിനി എന്ന സഹോദരിയോട് ചേർന്ന് ഞങ്ങളുടെ കൈകളും ഉയർത്തുന്നു. അങ്ങയ്ക്ക് നന്ദി പറയും. ഒരു വർഷത്തോളം വേദന സഹിച്ചു, ഈ സെർവൈക്കൽ പ്രോബ്ലം കർത്താവ് സൗഖ്യമാക്കി. ഇതൊരു സാക്ഷ്യമായി ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ഇന്ന് രോഗികളായി ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സൗഖ്യമാകട്ടെ. ജീവിതത്തിലെ പല നിലകളിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവരും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം ഇപ്പോൾ സ്വീകരിക്കട്ടെ. താങ്ക് യു ലോർഡ് ഇൻ ജീസസ് നെയിം. ആമേൻ. മത്തായി
15:14 നമ്മൾ കാണുന്നത് ലീവ് ദം ദേ ആർ ബ്ലൈൻഡ് ഗൈഡ്സ് ഇഫ് ദ ബ്ലൈൻഡ് ലീഡ് ദ ബ്ലൈൻഡ് ബോത്ത് വിൽ ഫോൾ ഇൻ ടു എ പിറ്റ് യേശു പറഞ്ഞ ഈ മൊഴികൾ വളരെ പ്രശസ്തമാണ് അവരെ വിടുവിൻ അവർ അന്ധന്മാരായ വഴികാട്ടികൾ അത്രേ എന്നിട്ട് പറയുന്നത് കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ ഒരു അന്ധൻ അന്ധനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴും അതുകൊണ്ട് ഒരു അന്ധന് മറ്റൊരു വ്യക്തിയെ വഴികാട്ടുവാൻ സാധ്യമല്ല ഹല്ലേലൂയ അതുകൊണ്ട് ഇരുവരും കുഴിയിൽ വീഴുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഒരന്ധൻ മറ്റൊരു അന്ധനെ വഴികാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴും എന്നാൽ കണ്ണിന് കാഴ്ചയുള്ളൊരു വ്യക്തിക്ക് എത്ര അന്ധന്മാരെ വേണമെങ്കിലും വഴി നടത്താം എത്ര പേരെ വേണമെങ്കിലും മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയും യേശു നമ്മളോട് പറയുന്നത് പലപ്പോഴും നമുക്ക് എങ്ങോട്ട് ചുവട് വയ്ക്കണം എന്നറിയില്ല ഒരു വലിയ പ്രതിസന്ധി ജീവിതത്തിൽ വരികയാണ് എല്ലാം സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ജീവിതത്തെ മുഴുവൻ തകിടം മറിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പലരും വ്യക്തിപരമായി എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ പഠിച്ചിരുന്ന കാലത്തും എല്ലായ്പ്പോഴും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല വലിയ രോഗങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ വിവാഹം കഴിഞ്ഞതോടെ ജീവിതത്തിൽ മുഴുവൻ താളം തെറ്റി ഞാൻ ഒരിക്കലും വരരുത് എന്നാഗ്രഹിച്ചത് എൻ്റെ ജീവിതത്തിൽ വന്നു അതോടെ ഇനി എങ്ങോട്ട് ചുവട് വയ്ക്കണമെന്ന് അറിഞ്ഞുകൂടാ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പലർക്കും അറിയില്ല അവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴികാട്ടുവാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ചിലരുടെ ആവശ്യം ഉള്ളത് മറ്റൊരു വചനം നമുക്ക് ഇങ്ങനെ വായിച്ചു കേൾക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 1:78 79 വചനങ്ങളാണ് അന്ധതമസിലും മരണനിഴലിലും കഴിയുന്നവരുടെ മേൽ പ്രകാശിക്കുന്നതിനും നമ്മുടെ കാലുകളെ സമാധാന പാതയിൽ ഏത് പാതയിലാണ് സമാധാനത്തിന്റെ പാതയിലൂടെ നയിക്കുന്നതിനും അവിടുത്തെ ആർദ്രകരുണയാൽ സ്വർഗത്തിലെ ദൈവം ചെയ്തത് അവിടുത്തെ ആർദ്ര കരുണയാൽ ഉദയസൂര്യൻ സ്വർഗത്തിൽ നിന്നും നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും പറയുന്നത് ഇത്രയുള്ളൂ യോഹന്നാൻ സ്നാപകനെ എത്ര പേർ കേട്ടിട്ടുണ്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ എത്ര പേർ കേട്ടിട്ടുണ്ട് യോഹന്നാൻ സ്നാപകൻ യേശു ശുശ്രൂഷിക്കുന്നതിന് തൊട്ടു മുൻപ് ശുശ്രൂഷിച്ച വളരെ ശക്തനായ ഒരു അഭിഷിക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ മുമ്പിൽ പട്ടാളക്കാർ വരെ മുട്ടുമടക്കി മാനസാന്തരപ്പെട്ടു അതിശക്തിയേറിയ അഭിഷേകത്തിൽ ശുശ്രൂഷിച്ച ഒരു ദൈവമനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർക്ക് വാർദ്ധക്യം വരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല മക്കളില്ലാതെ അപ്പോൾ തന്നെ അദ്ദേഹം യോഹന്നാൻ്റെ പിതാവ് സഖറിയ എന്ന് പറയുന്ന വ്യക്തി ഒരു പുരോഹിതനായിരുന്നു ഹി വാസ് എ പ്രീസ്റ്റ് ദൈവത്തോട് വളരെ അടുത്ത് ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ജീവിതത്തിൽ തനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അനേകർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു കാണും പക്ഷെ തൻ്റെ ജീവിതത്തിൽ മക്കളില്ലായിരുന്നു എന്നാൽ ഒരു ദിവസം അദ്ദേഹം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷനായി അദ്ദേഹത്തോട് നിനക്കൊരു കുഞ്ഞുണ്ടാകും അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണം ഇതൊക്കെ പറഞ്ഞെങ്കിലും തനിക്ക് വിശ്വാസമായില്ല അതുകൊണ്ട് ദൈവദൂതൻ പറഞ്ഞു മാലാഖ പറഞ്ഞു ഈ ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ പേരിടുന്നത് വരെ നിന്റെ വായ് ഞാൻ അടച്ചിരിക്കുന്നു നിനക്ക് സംസാരിക്കാൻ സാധ്യമല്ല സംസാരശേഷി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അവിശ്വാസം സംസാരിക്കുന്ന വായ്കൾ അടഞ്ഞെങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ നടക്കൂ എല്ലാവർക്കും മനസ്സിലായില്ല ഒന്നുകൂടി പറയാം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചില വീടുകളിൽ ചെന്നാൽ നെഗറ്റീവായി മാത്രമേ അവരെപ്പോഴും സംസാരിക്കൂ ചെറിയൊരു ചുമ ഉടൻ തന്നെ പറയും എന്നെയും കൊണ്ട് ഈ ചുമ പോകും എന്ന് വെച്ചാൽ ഈ ചുമയോടുകൂടി ഞാൻ തീരുമെന്ന് ജീവിതകാലം അത്രയ്ക്ക് വിശ്വാസമാണ് അങ്ങനെയുള്ള പലരെയും പല വീടുകളും ചെന്നാൽ എല്ലാവരും നെഗറ്റീവായും അവിശ്വാസം മാത്രമേ പറയൂ പുരോഹിതനായിരുന്നിട്ടും ദൈവദൂതൻ പറഞ്ഞ അരുളപ്പാട് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പറഞ്ഞു നിന്റെ വായ്ക്ക് ഞാൻ സിപ്പിട്ടിരിക്കുകയാണ് നീ ഇനി സംസാരിക്കരുത്
അവിടെ ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചു. വാർദ്ധക്യകാലത്ത് സഖറിയ എലിസബത്ത് ദമ്പതിമാർക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. അവസാനം എന്ത് പേരിടണം എന്ന് ചോദിച്ചപ്പോൾ ആംഗ്യം ആദ്യം കാണിച്ചു, അതിനുശേഷം ഒരു പലകയിൽ എഴുതി കാണിച്ചു, ജോൺ, യോഹന്നാൻ. അതിനുശേഷം തൻ്റെ വായ് തുറന്നു. എത്ര പേർ ഹാലലൂയ പറയും? അവിടെ ഒരു സന്ദേശം കൂടെ നിങ്ങളോട് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ എൻ്റെ കഥയിലേക്ക് വരാം. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിടുതൽ നടക്കുന്നു, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തിൻ്റെ സമയം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് ചിലത് പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വായിൽ നിന്നും ചില സങ്കീർത്തനങ്ങളും സാക്ഷ്യങ്ങളും പുറത്തു വരും. വിശ്വാസമുണ്ടെങ്കിൽ കർത്താവിന് കൈയടിച്ച് മഹത്വപ്പെടുത്താം. വായി തുറന്ന് ഹാലലൂയ പറയാം. ഞാൻ പറയാൻ വന്ന കഥ ഇതാ. ഈ സഖറിയ കുഞ്ഞിനെ കിട്ടി. വാർദ്ധക്യകാലത്ത് യോഹന്നാൻ ജനിച്ചു. ആ യോഹന്നാനെ കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ അത്യുന്നതന്റെ സന്നിധിയിൽ ഒരു വലിയ പ്രവാചകനായിരിക്കും, നീ അത്യുന്നതന്റെ പ്രവാചകനായി അറിയപ്പെടും എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്ലെസ്സിങ് സെന്ററിൽ സാധാരണ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്: വൈകി വരുന്ന നന്മകൾ വലിയ നന്മകളായിരിക്കും, വൈകി വരുന്ന അനുഗ്രഹങ്ങൾ വലിയ അനുഗ്രഹങ്ങളായിരിക്കും. വർഷങ്ങൾ കാത്തിരുന്നിട്ടും കുഞ്ഞില്ല, പക്ഷെ വന്ന കുഞ്ഞ് കർത്താവിന് വഴിയൊരുക്കുവാനുള്ള അഭിഷേകവുമായിട്ടാണ് ജനിച്ചു വീണത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ താൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. വലതുകരം ഉയർത്തിക്കൊണ്ടെന്ന് പറയാമോ? ഉറക്കെ പറയണം, വൈകി വരുന്ന അനുഗ്രഹങ്ങൾ വലിയ അനുഗ്രഹങ്ങളായിരിക്കും. ആരെങ്കിലും ജീവിതത്തിൽ വൈകി എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ വലുതാണ് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഹാലലൂയ. അതുകൊണ്ട് പരാതിപ്പെട്ടികളൊക്കെ അങ്ങ് എടുത്ത് കളയുക. കർത്താവ് നിനക്ക് വേണ്ടി എല്ലാവരേക്കാളും വലുത് ചെയ്യാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് ഈ കൊച്ചുബുദ്ധിയിൽ തെളിഞ്ഞിട്ടില്ല. പിറുപിറുക്കണ്ട, മുറുമുറുക്കണ്ട, വിലപിക്കണ്ട, വിലാപകാവ്യൊന്നും എഴുതണ്ട. വലിയ അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാനിവിടെ ഉറക്കെ പ്രസ്താവിക്കുക. ഹാലലൂയ. സ്വർഗം അത് സാക്ഷ്യപ്പെടുത്തും, സ്വർഗം അതിന് ഉത്തരം തരും, സ്വർഗം അത് നിറവേറ്റിയിരിക്കും. ഈ യോഹന്നാന്റെ പിതാവ് സഖറിയ യോഹന്നാനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ വായ് തുറന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടാനും പ്രവചിക്കാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹം പ്രവചിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ് 78-79 വചനങ്ങൾ. അന്ധതമസിലും മരണനിഴലിലും, മരണനിഴലിലും പല വീടുകളിലും അന്ധകാരമുണ്ട്. ഞാൻ പറയുന്നത് പവർ കട്ട് വരുമ്പോൾ വരുന്ന അന്ധകാരമല്ല, ആത്മീയമായി പല വീടുകളിലും അന്ധകാരമുണ്ട്. പിന്നെ കഴിയുന്നവരുടെ മേൽ, മരണനിഴലിലും കഴിയുന്ന വ്യക്തിയിലുണ്ട്. പല വീടുകളിലും മരണത്തിൻ്റെ മണമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം, ഭവന സന്ദർശനങ്ങൾക്ക് പോകുന്ന ദൈവാസന്മാർക്കറിയാം, ചില വീടുകൾ കയറുമ്പോൾ they are smelling death, മരണത്തിൻ്റെ മണം. എന്ന് വെച്ചാൽ പലരും രോഗികൾ. ഒരാൾ മദ്യപാനി, ചെറുക്കനാണെങ്കിൽ ഒരു തരത്തിലും ഗുണം പിടിക്കില്ല. എല്ലാ തല്ലിപ്പൊളി ഫ്രണ്ട്സും അവൻ്റെ ഫ്രണ്ട്സാണ്, അവൻ്റെ സ്വന്തം കൂട്ടുകാർ. നാട്ടിലെ തല്ലിപ്പൊളികളെല്ലാം അവൻ്റെ സ്വന്തമാണ്. അപ്പനേക്കാളും അമ്മയേക്കാളും ബന്ധം ഗുണ്ടകളോടാണ്. അങ്ങനെയുള്ള പല വീടുകളുമുണ്ട്. സ്മെല്ലിംഗ് ഡെത്ത്. എന്നാൽ സഖറിയാവ് എന്ന പുരോഹിതൻ വളരെ വൈകി ഒരഭിക്ഷിക്തനായ പുത്രന് ജന്മം നൽകി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്തൊക്കെയാ? മരണനിഴലിലും കഴിയുന്നവരിൽ പ്രകാശിക്കുന്നതിനും അവർക്ക് വേണ്ടി, ഇവിടെ നോക്ക്, പ്രകാശിക്കുവാനായി നമ്മുടെ കാലുകളെ സമാധാന പാതയിൽ. എല്ലാവരും ഒന്ന് പറഞ്ഞു, എന്ത് പാതയിലാണ്? പറഞ്ഞോ, വലിയ വായിൽ പറ, സമാധാനത്തിൻ്റെ പാതയിൽ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, വീണ്ടും തിങ്കൾ, ചൊവ്വ, ബുധൻ, എല്ലാ ദിവസവും സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുള്ള വഴിയാണ് ഈ പറയുന്നത്. വായിച്ചേ. സമാധാന പാതയിൽ നയിക്കുന്നത്, നമ്മെ സമാധാനത്തിൻ്റെ പാതയിലൂടെ നയിക്കുവാൻ അവിടുത്തെ ആർദ്രകരുണയാൽ.
ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ടെൻഡർ മേഴ്സീസ്, ആർദ്ര കരുണയാൽ ഉദയസൂര്യൻ സ്വർഗത്തിൽ നിന്ന് നമ്മെ സന്ദർശിക്കും, നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. യേശു എന്ന രക്ഷകൻ ഭൂമിയിലേക്ക് പിറക്കാൻ പോകുകയാണ്. അതിൻ്റെ മുന്നോടിയായി ചില ഒരുക്കങ്ങൾ നടക്കുകയാണ്. കർത്താവിൻ്റെ പാത ഒരുക്കുവാൻ വേണ്ടി, ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ പാത ഒരുക്കുവാൻ വേണ്ടി ഒരു അഭിഷിക്തന് സ്വർഗം ജന്മം കൊടുത്തി. ഒരു അഭിഷിക്തന് ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടിരിക്കുകയാണ്. അവൻ വന്നെത്തി. സഖര്യാവിനൊരു കാര്യം മനസ്സിലായി, എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്, അഥവാ ഇസ്രായേലിൻ്റെ രക്ഷ, അതിലൂടെ ലോകത്തിൻ്റെ രക്ഷ സമാഗതമായിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തോട് അനുബന്ധിച്ചുള്ള ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹീമോഗ്ലോബിൻ്റെ കൗണ്ടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലുക്കീമിയ പോലെയുള്ള ഏതെങ്കിലും രോഗങ്ങളോ, ബ്ലഡ് ക്യാൻസർ, ഇതൊക്കെയാവും യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള ബ്ലഡിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് ഷുഗർ ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്ന ഡയബറ്റീസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ഫിറ്റ്സ് വരുന്ന അപസ്മാര രോഗം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് മാറിപ്പോകട്ടെ. ആർത്രൈറ്റിസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് മാറിപ്പോകട്ടെ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ അത്ഭുതകരമായി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ആസ്മ രോഗം മൂലം ഉറങ്ങാൻ കഴിയാത്ത, രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രീതിയിലുള്ള ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എയ്ഡ്സ് രോഗം സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി അവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അപൂർവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപൂർവ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക പ്രശ്നമോ കുടുംബജീവിതത്തിലെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ പ്രോബ്ലം, മദ്യപാനം, പുകവലി, ഡ്രഗ്സ് തുടങ്ങിയ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്നും ഇപ്പോൾ വ്യക്തികൾ പുറത്തു വരട്ടെ, ഫ്രീ ആകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ മാനസിക രോഗത്തിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അത്ഭുതകരമായി അവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നാളെ ആരംഭിക്കുകയാണ്. നാളെ ബ്ലെസ്സിങ് ടുഡേയുടെ ടീം വരുന്നത് കട്ടപ്പനയിലേക്കാണ്, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലേക്കാണ് വരുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച മറ്റന്നാൾ അടിമാലിയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ രണ്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വരിക. നിങ്ങൾക്കുള്ള, നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കുവാൻ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ടപ്പോൾ, ഇതിന് മുൻപ് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലോ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ ഉണ്ടായ, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായും വരണം. ഒറ്റയ്ക്ക് വരരുത്, മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. ധാരാളമായി ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയണം. ഇതേ ചാനലിൽ ഇതേ ദിവസം തിങ്കൾ മുതൽ
വെള്ളി വരെ എല്ലാ ദിവസവും ഉണ്ടെന്നുള്ളത് അവരോട് പറയുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വലിയ തീക്കനലുകൾ അവൻ്റെ തലയിലിടുന്നതിന് തുല്യമാണ് ശത്രുക്കളെ സ്നേഹിക്കുന്നതും അങ്ങോട്ട് ഉപദ്രവത്തിന് പകരം ഉപകാരം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ നാം കർത്താവിൻ്റെ ശിഷ്യന്മാരായി മാറുകയുള്ളൂ. ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവപുരുഷ, കലത്തിൽ മരണം എന്ന ശിഷ്യന്മാർ നിലവിളിച്ചത് ആരോട്? ടു ഹൂം ദ സെർവന്റ് ക്രൈഡ് ഔട്ട് ദർ ഇസ് ഡെത്ത് ഇൻ ദ പോർട്ട്. ഓപ്ഷൻസ്: എ ഏലിയാവ്, ബി നയമാൻ, സി ബെൻഹദർ, ഡി എലീഷ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ്: BT സ്പേസ് ABC ഓർ D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.